നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോളൻ ഗ്രെയിൻസിനെ കുറിച്ചാണ്. അപ്പം പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു ടിപ്പ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മഞ്ഞ കളർ പൊടിയാവും. ആ പൊടി എന്ന് പറയുന്നത് ആക്ച്വലി പോളൻ ഗ്രെയിൻസ് ആണ്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോറോ പൊളനിൻ. എന്താ വിളിക്കുക? സ്പോറോ പൊളനിൻ. സോ സ്പോറോ പൊളനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ. ആ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് എക്സൈൻ. എന്താ വിളിക്കുക? എക്സൈൻ. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് നോൺ ആസ് എക്സൈൻ, അല്ലെ? എക്സൈൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഈ എക്സൈൻ ആണെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോ പൊളനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. ലിവിങ് ഓർഗാനിസംസിനൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്പോറോ പൊളനിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ സ്പോറോ പൊളനിൻ അതുപോലെ തന്നെ കുറേ കാലം കിടക്കും. അതൊരു ഫോസിലായിട്ട് ആക്ട് ചെയ്യാണ്. കാരണം അത് പണ്ട് കാലം വളരെ മുന്നേ ഉണ്ടായ പോളൻ ഗ്രെയിൻസ് വരെ ഇപ്പം നമുക്ക് സോയിൽ ടെസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. അപ്പം അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വെതർ, അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോളൻ ഗ്രെയിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി ഈ പോളൻ ഗ്രെയിൻസിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടാണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സൈസാണ് ആർക്കുള്ളത്? പോളൻ ഗ്രെയിൻസിന്. 20 to 25 micrometer, 20 to 25 micrometer ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, പോളൻ ഗ്രെയിൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പം ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ വിളിച്ചത് എന്താണ്? എക്സൈൻ എന്നാണ് വിളിച്ചത്. ഈ എക്സൈൻ്റെ ഇടയിൽ എന്തുണ്ട്? ഗ്യാപ്പ് ഉണ്ട്. എന്തിനായിരിക്കും? കാരണം നമുക്കറിയാം ഹൈ റെസിസ്റ്റൻ്റ് ആണ്, നമുക്കൊന്നും ഡിഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, അല്ല അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഈ എക്സൈൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മുടെ പോളൻ ട്യൂബിന് ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സൈൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഹോൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് എക്സൈൻ എന്ന് പറയുന്ന ഈ ഔട്ടർ മോസ്റ്റ് ലെയർ, അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോള് വഴിയാണ് എന്ത് പുറത്തോട്ട് വരുന്നത്? പോളൻ ട്യൂബ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സൈൻ്റെ ഉള്ളിൽ മറ്റൊരു ലെയർ ഉണ്ട്, അല്ലെ? അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ലെയർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻടൈൻ. എന്താ വിളിക്കുക? വിൽ കോൾ ദാറ്റ് ഇൻടൈൻ. അപ്പം ഇൻടൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സൈൻ്റെ അകത്ത് കാണപ്പെടുന്ന രണ്ടാമത്തെ വോളാണ് ഇൻടൈൻ എന്ന് പറയുന്നത്. നമ്മളെ എക്സൈനെ പോലെയല്ല, വളരെ തിന്നായിട്ടുള്ള ലെയറാണ്. ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്ടിൻ. സെല്ലുലോസ് കൊണ്ടും അതുപോലെ തന്നെ സെല്ലുലോസ്, അതുപോലെ തന്നെ പെക്ടിൻ ട്ടോ. അപ്പോൾ സെല്ലുലോസും പെക്ടിനും കൊണ്ടാണ് നമ്മുടെ ഇൻടൈൻ എന്ന് പറയുന്ന ഇന്നർ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഇൻടൈൻ എന്ന് നമുക്ക് കാണാം. ഈ ഇൻടൈൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്മ മെംബ്രെയിൻ കൂടെ ഉണ്ടാവും, പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ട് കേട്ടോ, സൈറ്റോപ്ലാസം. 60% കൂടുതൽ ആൻജിയോസ്പേംസിന് ഈ ഒരു പോളൻ ഗ്രെയിൻ മെച്ചുവർ ആവാൻ നേരത്ത്, മെച്ചുവർ ആവാന്ന് പറയുമ്പം പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യപ്പെടാൻ നേരത്ത് അതിൽ 2 cells മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏതെല്ലാം സെൽസാണ്? അല്ലെങ്കിൽ ഈ സെൽസിൻ്റെ പേരെന്താണെന്ന് അറിയാവോ? വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ എന്ന് പറയുന്ന 2 cells മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? ഭൂരിഭാഗം ഫ്ലവറിങ് പ്ലാന്റ്സിനും ആൻജിയോസ്പേംസിനും ആ ഒരു പോളൻ ഗ്രെയിൻ മെച്ചുവർ ആവാൻ നേരത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം വളരെ സിമ്പിളാണ്, 2 types അല്ലേ. ഒന്ന് വന്നിട്ട് ജനറേറ്റീവ് സെൽ, അല്ലേ, ജനറേറ്റീവ്. ആ ഒരു പേരിൽ തന്നെയുണ്ട്, ജനറേറ്റീവ് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് നാളത്തെ ഗാമേറ്റ്സ് ആയിട്ട് മാറാൻ പോകുന്നത്. അതേസമയം വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ജനറേറ്റീവ് സെൽസിന് വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? വെജിറ്റേറ്റീവ് സെൽ. അപ്പം വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കുറച്ച് വലുതായിരിക്കും, ജനറേറ്റീവ് സെല്ലിൻ്റെ സൈസ് ചെറുതായിരിക്കും. കാരണം വെജിറ്റേറ്റീവ് സെല്ല് സ്റ്റോറേജാണ്, ഫുഡ് സ്റ്റോറേജാണ്. നമ്മുടെ ജനറേറ്റീവ് സെൽസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് വെജിറ്റേറ്റീവ് സെൽ. അപ്പം 60% കൂടുതൽ ആൻജിയോസ്പേംസിൻ്റെ കേസിൽ ഈ ഒരു സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് റിലീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം ബാക്കി വരുന്നവരുടെ കേസ് എങ്ങനെയായിരിക്കും? അവരുടെ കേസിൽ
മൂന്ന് സെൽ സ്റ്റേജ് ത്രീ സെൽഡ് സ്റ്റേജിലാണ് ഈ ഒരു പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പം ത്രീ സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം സെൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ പേരെന്തൊക്കെയാണ് എന്ന് നമുക്കറിയണം. അതായത് അവരുടെ കേസിൽ ഈ പറയുന്ന ജനറേറ്റീവ് സെൽ എന്ത് ചെയ്യും, നേരത്തെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് മെയിൽ ഗാമേറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം വളരെ സിമ്പിളാണ്. ബാക്കി വരുന്ന പ്ലാന്റ്സിൻ്റെ കേസിൽ, ബാക്കി വരുന്ന ആൻജിയോസ്പേംസിൻ്റെ കേസിൽ, ഈ ജനറേറ്റീവ് സെൽ എന്ത് ചെയ്യും, മൈറ്റോസിസ് എന്ന് പറയുന്ന നോർമൽ സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് രണ്ട് മെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറും. അപ്പം അത് ഓർത്ത് വയ്ക്കണം, ഏത് സെൽ ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്, മൈറ്റോസിസ് എന്ന് പറയുന്ന നോർമൽ സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് ഇവിടെ ജനറേറ്റീവ് സെൽ എന്ത് ചെയ്യപ്പെടുന്നത്, രണ്ട് മെയിൽ ഗാമീറ്റായിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു 40% കുറവ് പ്ലാന്റ്സിന് ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നേരത്തെ അണ്ടർഗോ ചെയ്യുകയാണ്. അതായത് പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ രണ്ട് മെയിൽ ഗാമീറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എന്താണ്, ബാക്കി വരുന്ന 60% കൂടുതൽ പ്ലാന്റ്സിൻ്റെ കേസിൽ ആ ഒരു മെച്ചർ സ്റ്റേറ്റ്, അതായത് ഈ ഒരു പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യപ്പെടാൻ നേരത്തെ അവിടെ രണ്ട് സെൽഡ് സ്റ്റേജ് ആണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അതെന്ത് സംഭവിക്കും, അവിടെ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് ഇവരെ പോലെ തന്നെ മൂന്ന് സെൽസ് ആയിട്ട് മാറും. ഇനി ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേയധികം അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കാപ്പിയൊക്കെ, കാപ്പിത്തോട്ടൊക്കെ പൂക്കാൻ നേരത്ത് നമുക്ക് ബ്രോങ്കൈറ്റിസ് അതുപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ വരും പെട്ടെന്ന്. കാരണം എന്താണ്, കാരണം ആ സമയത്ത് അന്തരീക്ഷത്തിൽ കുറേയധികം പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസ് ആണ് ഈ പറയുന്ന ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത് എന്താ, അത് എത്ര നേരം അതിൻ്റെ വീര്യത്തോടെ നിലനിൽക്കും, അതായത് അതിന് ഫെർട്ടിലൈസേഷൻ കൃത്യമായിട്ട് അണ്ടർഗോ ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ എന്ത് നടക്കണം, അതിൻ്റെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പം അത് ഓരോ പ്ലാന്റ്സിനനുസരിച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും കൃത്യസമയം അങ്ങനെയല്ല, ഓരോ പ്ലാന്റ്സിലും വയബിലിറ്റി ഓരോ സമയമാണ്. ഇപ്പം നെല്ല് അതുപോലെ നമ്മുടെ ഗോതമ്പ് ചെടിയുടെ ഒക്കെ പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ 30 മിനിറ്റ് മാത്രമേ നിൽക്കുള്ളൂ. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വയബിലിറ്റി ലൂസ് ചെയ്യും. അതേസമയം നമ്മുടെ റോസേഷ്യ, ലെഗുമിനേസിയ, സൊളാനേസിയ പോലുള്ള പ്ലാന്റ്സിൻ്റെ കേസിൽ പോളൻ ഗ്രെയിൻസ് മാസങ്ങളോളം വയബിലിറ്റി നിലനിർത്തും. ഇനി നമുക്ക് ലിക്വിഡ് നൈട്രജനിൽ -196°C നമുക്ക് ഈ പോളൻ ഗ്രെയിൻസ് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ വയബിലിറ്റി വർഷങ്ങളോളം നിലനിർത്താൻ പറ്റും. അപ്പം വർഷങ്ങളോളം വയബിലിറ്റി നിലനിർത്തണേ എന്ത് ചെയ്താൽ മതി, നമുക്ക് -196°C ലിക്വിഡ് നൈട്രജനിൽ പോളൻ ഗ്രെയിൻസ് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.